അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീടിൻ്റെ വിളക്കുമാടങ്ങളാണ് മാതാപിതാക്കൾ, സമൂഹത്തിൻ്റെ ഊടും പാവുമായി നിലകൊള്ളുന്നവർ. സദാസമയവും മക്കളുടെ പുരോഗതിക്കും ക്ഷേമ വളർച്ചയ്ക്കും വേണ്ടി പ്രകാശം പൊഴിക്കുന്ന മഹത് പ്രതീകങ്ങളാണവർ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇഴയടുപ്പം വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. സന്താനങ്ങളുടെ ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആ ബന്ധം സുദൃഢമായി കൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ അടക്കവും അനക്കവും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് രക്ഷിതാക്കൾക്ക് ഇഷ്ടം. മക്കൾ സ്വായത്തമാക്കുന്ന നേട്ടങ്ങൾ, ജീവിതത്തിലെ കർമ്മസാഫല്യത്തിൻ്റെ ആനന്ദവും വീഴ്ചകൾ അസഹനീയ വേദനവും രക്ഷിതാക്കൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിന് നാം ഓരോരുത്തരും അനുഭവസ്ഥരാണ്. മാതാപിതാക്കളുടെ വളർച്ചയും തളർച്ചയും മക്കളെ ആശ്രയിച്ചാണെന്ന് ചുരുക്കം. എല്ലാ സൗകര്യങ്ങളും കയ്യിലുള്ള നവതലമുറ മാതാവിൻ്റെയും പിതാവിൻ്റെയും മഹത്വമറിയാതെ അബദ്ധസഞ്ചാരത്തിലാണ്. കുഞ്ഞുനാളിൽ മെയ്യും മനസ്സും സമർപ്പിച്ച് പോറ്റുവളർത്തിയവരെ അകലേക്ക് അടിച്ചോടിക്കുന്ന രോദനമുറുന്ന കഥകൾ നാം ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ക്രൂരതയാണ് കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാതാവിനെയും പിതാവിനെയും മകൻ മാസങ്ങളോളം വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ പിതാവ് മരണത്തിന് കീഴടങ്ങി. മാതാവിൻ്റെ മാനസിക നില തെറ്റി. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മുണ്ടക്കയം പഞ്ചായത്തിലെ അസംബനിയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സംഭവം പുറലോകം അറിഞ്ഞത്. വൃദ്ധദമ്പതികളെ മാസങ്ങളായി വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. 80-കാരനായ തൊടിയിൽ വീട്ടിൽ പൊടിയനാണ് പട്ടിണി കിടന്ന് മരിച്ചത്. ഭാര്യ അമ്മിനിക്ക് 76 വയസ്സാണ് പ്രായം. ദമ്പതികളുടെ ഇളയ മകനാണ് ഇരുവരെയും വീടിനുള്ളിൽ പൂട്ടിയിട്ടത്. ബന്ധുക്കളും അയൽക്കാരും വീട്ടിലേക്ക് വരുന്നത് തടയാനായി മകൻ വീടിനകത്ത് പട്ടിയെയും അയച്ചിട്ടിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ചെറുപ്പം മുതലേ നോക്കി വളർത്തിയ ഒരു മകന് സ്വന്തം മാതാപിതാക്കളോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? കൃത്യമായ മതബോധം നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം എന്ന് കേട്ടുപഠിച്ച മക്കൾക്ക് ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കളോട് ഇങ്ങനെ ഒരിക്കലും പെരുമാറാൻ സാധിക്കില്ല, അതുറപ്പാണ്. മതപഠനത്തെ അവഗണിച്ചുകൊണ്ട് മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകുമ്പോൾ അവർക്ക് പിതാവിൻ്റെ വിലയോ മാതാവിൻ്റെ വിലയോ ഒരിക്കലും മനസ്സിലാകില്ല. അവിടെ പഠിക്കാനുള്ളത് ശാസ്ത്രവും കണക്കുകളുമാണ്. അതൊരിക്കലും മാതാവിനെ സ്നേഹിക്കണം, പിതാവിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. പിതാവ് മക്കളെ പീഡിപ്പിച്ചു, മകൻ മാതാവിനെ പീഡിപ്പിച്ചു എന്നൊക്കെ സമൂഹത്തിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത് അവർ മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തതുകൊണ്ട് തെറ്റുകളെ ലോകത്തേക്ക് അവർ പറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ മതവിദ്യാഭ്യാസം പകർന്നു നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നാളെ പട്ടിണി കിടന്നും ചവിട്ടേറ്റും മരിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ ചെയ്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.